ഞാൻ ഡോക്ടർ ജെയിംസ് സെബാസ്റ്റിയൻ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് കൊച്ചി നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഗർഭിണികളിലുള്ള പ്രമേഹ രോഗം എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എങ്ങനെ ട്രീറ്റ് ചെയ്യാം കഴിഞ്ഞ എൻ്റെ ഡിസ്കഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാകുന്ന ഡയബറ്റിക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ടൈപ്പ് സെയർ ആണെന്നും അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നും അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇനി ഗർഭിണികളിലുള്ള പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് അവരുടെ ഡയഗ്നോസാണ് സാധാരണ ഡയബറ്റിക്കുകാരെ പോലല്ല ഗർഭിണികളുള്ള ഡയബറ്റിക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് ഒന്നാമതായിട്ട് സാധാരണ വ്യക്തികളുമായിട്ട് വ്യത്യസ്തമാണ് ഈ എല്ലാവർക്കും സാധാരണ ഒരാൾക്ക് ഒരു നോർമലായ ഒരു വ്യക്തിക്ക് നമ്മൾ ബ്ലഡ് ഷുഗർ നൂറ്റിപ്പത്തായിട്ട് എടുക്കുമെങ്കിൽ ഗർഭിണികളിൽ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് നൂറ്റി പത്തായിട്ട് എടുക്കുവാണെങ്കിൽ ഗർഭിണികളിൽ നൂറിൽ താഴെ വന്നാലേ നമ്മൾ അത് കംഫർട്ടബിൾ ആകുകയുള്ളൂ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ നൂറിൽ താഴെ വെക്കണം അതുപോലെ തന്നെ ആഹാരം കഴിഞ്ഞിട്ടുള്ള ഷുഗറ് നൂറ്റി നാൽപ്പതാണ് നോർമലായ ഒരു വ്യക്തിക്ക് നമ്മൾ വെക്കുന്നെങ്കിൽ ഗർഭിണികളിൽ അതൊരു നൂറ്റി മുപ്പത് താഴെ വെക്കണം അപ്പോൾ ഗർഭിണികളുടെ സ്റ്റാൻഡേർഡ്സ് ഇച്ചു താഴെയാണ് കാര്യം കണക്കൾ തെളിയിച്ചിരിക്കുന്നു ഇങ്ങനെ ഷുഗർ താത്ത് നിർത്തിയവർക്ക് കോംപ്ലിക്കേഷൻ്റെ സാധ്യതകൾ വളരെയധികം കുറയുമെന്നും നമ്മൾ തെളിഞ്ഞിട്ടുണ്ട് അതിനാൽ ഇവരെ പ്രത്യേകം ഷുഗർ താത്ത് വെക്കണം പലപ്പോഴും നമ്മൾ ഫാസ്റ്റിങ്ങിലും പി ബി എസിലും പിടിക്കാൻ മേലാത്ത ഇത് വരും അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് മാസത്തെ ഒരു ആവറേജ് നമ്മൾ സാധാരണ എടുക്കാറുണ്ട് അതിൻ്റെ പേരാണ് എച്ച് ബി വൺ എ സി ഗർഭിണികളിൽ പല ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഈ എച്ച് പി എച്ച് ബി വൺ എ സി എന്നുള്ള ടെസ്റ്റ് ആപ്ലിക്കബിൾ അല്ല അതിനാൽ നമ്മൾ ഗർഭിണികളിൽ ഒരു ജി ടി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ് ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് ഒരു ഗർഭിണിയെക്കൊണ്ട് കുടിപ്പിച്ച ശേഷം ഹാഫ് ആൻ അവർ വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ടു ഹവേഴ്സിൽ നമ്മൾ ബ്ലഡ് ഷുഗർ എടുക്കുകയും ആ ബ്ലഡ് ഷുഗർ ഡയബറ്റിക് റേഞ്ചിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ സമയത്തുള്ള അവരുടെ യൂറിൻ ഷുഗറും ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു തീർപ്പ് കൽപ്പിക്കും ഇവർക്ക് പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രമേഹമുണ്ടെന്ന് തെളിഞ്ഞാൽ കണിശമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഞാൻ മുമ്പത്തെ സ്ലൈഡിൽ സംസാരിച്ചതുപോലെ പലതരം കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അത് യാതൊരു രീതിയിൽ അവഗണിക്കപ്പെടുകയും ചെയ്യരുത് അപ്പോൾ ട്രീറ്റ്മെൻറ്റെ കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന എക്സസൈസ് ആണ് ഡയബറ്റിക്കാർ എക്സസൈസ് പല എക്സസൈസും ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാര്യം ഗർഭിണിയായ സമയത്ത് പല എക്സസൈസുകളും പല യോഗ ആസനങ്ങളും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമ്പർ ടു ത്രെട്ട് ആൻഡ് ഡബോർഷൻ അങ്ങനെയുള്ള പ്രസവത്തിൻ്റെ റെസ്റ്റ് അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല എക്സസൈസുകളും ചെയ്യാനുണ്ട് എങ്കിലും ട്രങ്കൽ എക്സസൈസ് എന്ന് പറയുന്ന എക്സസൈസ് ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ചെയ്യാവുന്നതാണ് എല്ലാ ഗർഭിണികൾക്കും രഹിഷ്ടം ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം നടപ്പൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം ഷുഗർ കുറയാ കുറയും എന്നുള്ളതാണ് കണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് രാവിലെയും തേർട്ടി മിനിറ്റ്സ് വൈകിട്ടും എല്ലാ ഗർഭിണികളും കിടന്നുകൊണ്ടോ ഇരുന്നു ഇരുന്നുകൊണ്ടോ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഷുഗർ റിഡക്ഷൻ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഈ ട്രങ്കൽ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് വേറെ യാതൊരു ചിലവുമില്ല കാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളില്ല അതുപോലെ തന്നെ ആ സൈഡ് ഇഫക്ട്സുകളൊന്നും തന്നെ ഇല്ല എല്ലാം തന്നെ ഷുഗർ കുറയും എന്നുള്ള സാധ്യത വളരെയധികം കൂടു വളരെയധികം കൂടുതലാണ് അതുപോലെ നിങ്ങൾ നിങ്ങളെന്താകെ ചെയ്യുന്നത് നിങ്ങളുടെ കുറച്ച് സമയം അതിനാ ആ മടി കാണാറ് സാധാരണ മിക്ക ആൾക്കാരോടും പറഞ്ഞാൽ അത് ചെയ്യുന്നതാണ് അത് ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് അത് അതിനോടൊപ്പം തന്നെ പലപ്പോഴും സാധാരണ വ്യക്തികൾ കഴിക്കുന്ന പോലെ പല ഗുളികകളും നമുക്ക് കഴിക്കാൻ സാധിക്കുകയില്ല പ്രമേയ രോഗികൾക്ക് അവരെ സംബന്ധിച്ച് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഇൻസുലിനാണ് ആ ഇൻസുലിനും പല ഇൻസുലിനും എടുക്കാൻ പറ്റുകയില്ല ഇവർക്ക് സെലക്റ്റീവായിട്ട് ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഏത് തരം ഇൻസുലിനാണ് നിങ്ങൾക്ക് ചേരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിച്ച് ചിട്ടപ്പെടുത്തുക പക്ഷേ യാതൊരു കാരണവശാലും ഇൻസുലിൻ എടുക്കാൻ മടിക്കരുത് നിങ്ങളുടെ ഷുഗർ കുറയുന്നില്ല എങ്കിൽ പക്ഷേ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ പോലെ യാതൊരു രീതിയിൽ പേടിക്കേണ്ട എക്സസൈസ് ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഷുഗർ നല്ലപോലെ കുറയും നമ്മളുടെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ താഴെ വരികയും വേറെ ട്രീറ്റ്മെൻറ്റിന് ഒന്നും തന്നെ ആവശ്യം വരികയില്ല അപ്പോൾ എക്സസൈസിൻ്റെ കൂടെ തന്നെ ഡയബറ്റിക് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗർഭിണികൾക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഈ അവസരങ്ങളിൽ വളരെയധികം വിശപ്പ് ഉണ്ടാകുന്നൊരു സമയമാണ് പിന്നെ പല പല ഭക്ഷണങ്ങളോടും കൊതിയുള്ളൊരു സമയമാണ് ആ സമയത്ത് വലിയൊരു പഥ്യം പറയാൻ നമുക്ക് നിർവാഹ്യമല്ല എങ്കിലും പൻസാര കംപ്ലീറ്റ് ഒഴിവാക്കണം പൻസാര ചേർന്ന സാധനങ്ങൾ എല്ലാം തന്നെ അതായത് ഉദാഹരണം ഐസ്ക്രീം ലഡ്ഡു ജിലേബി പായസം അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കണം അപ്പം മധുരം ഡയറക്റ്റ് ഷുഗറോ ഇൻഡയറക്ട് ഷുഗറോ കംപ്ലീറ്റ് ഒഴിവാക്കുകയും ബാക്കിയുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം ഒരു പക്ഷേ വളരെയധികം സ്വീറ്റുള്ള ഐറ്റംസായ ഫ്രൂട്ട്സൊക്കെ ഒരു ലിമിറ്റഡ് ഓർ റെസ്ട്രിക്റ്റഡ് ക്വാണ്ടിറ്റി ആക്കുകയും ചോറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുകയും ചെയ്താൽ നന്നായിരിക്കും പക്ഷേ വലിയ അതിനോടൊപ്പം തന്നെ ഡയറ്റ് നോക്കുന്നതിനോടൊപ്പം തന്നെ എക്സസൈസുകൂടെ ചെയ്യുമ്പോൾ നല്ല നിലയിൽ ഷുഗർ കുറയും എന്നുള്ളത് ഉറപ്പാണ് അതിൽ കുറയുന്നില്ല എങ്കിൽ ഗ്ലൈക്കോമെറ്റ് എന്ന് പറഞ്ഞ ഒരു ഗുളിക നമുക്ക് കഴിക്കാം ആ ഗുളിക കഴിക്കുന്നതിൽ യാതൊരു രീതിയിലും വിഷമിക്കോ പേടിക്കുകയോ ഒരു ഇല്ല എന്നിട്ട് നിങ്ങളുടെ ഷുഗർ കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻസുലിനെ അഭയം പ്രാപിക്കേണ്ട വരും പലപ്പോഴും ഇൻസുലിനെ അഭയം പ്രാപിക്കേണ്ട വര വരുന്ന ആൾക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക്ക് പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് മുമ്പേ ഡയബറ്റിക് ഉള്ള ചില വ്യക്തികളുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മിക്കവാറും ഇൻസുലിന് വേണ്ടി വരും അല്ലാത്ത വ്യക്തികൾക്ക് ഇൻസുലിൻ വേണ്ട സാഹചര്യം വളരെ കുറവാണ് എക്സസൈസും ഡയറ്റും കൊണ്ട് തന്നെ നല്ലപോലെ കൺട്രോൾ ചെയ്യാം വളരെ തുച്ഛമായ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഇൻസുലിൻ്റെ ആവശ്യം വരികയുള്ളു അതുകൊണ്ട് യാതൊരു രീതിയിലും വിഷമിക്കാൻ വിഷമിക്കുകയോ പേടിക്കുകയോ സംരംഭിക്കുവോ വേണ്ട എക്സസൈസ് കൊണ്ടും ഡയറ്റ് കൊണ്ടും പ്രഗ്നൻസിയിലുള്ള ഡയബറ്റിക്ക് നല്ല ശതമാനം ആൾക്കാർക്ക് കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മളുടെ ടാർഗറ്റ് ലെവലിൽ ഷുഗർ നിങ്ങളുടെ ഷുഗർ നിലനിർത്തുകയും ചെയ്യാം അതിനോടൊപ്പം നമുക്ക് ഡയബറ്റിക്കിൽ ഉണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാം എന്നുള്ള സന്തോഷവാർത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്